മനസ്സിലാക്കാം. ഇപ്പൊ എന്റെ കുറെ കൂട്ടുകാരന്മാർ പറഞ്ഞ് പട്ടങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഏറ്റവും സിമ്പിളായ രീതിയിലാണ്. ഇപ്പൊ നല്ല കാച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ എന്റെ വീടിന്റെ മുകളിൽ എത്തിക്കണം. അപ്പൊ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഈർക്കിൽ ആവശ്യമുണ്ട്, പിന്നെ സ്കെയിൽ അല്ലെങ്കിൽ കത്രിക, പിന്നെ ഇതിൽ ന്യൂസ് പേപ്പർ, പിന്നെ ഫെവിക്കോൾ അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പട്ടത്തെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഒരു പേപ്പർ എടുത്ത് മടക്കി അതിനുശേഷം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ പീസ് നമുക്ക് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റൂല, ആവശ്യം തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കുക, മാറ്റിയിട്ട് ആ സൈഡിൽ വെക്കുക. ഇപ്പോൾ സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് ഇറുക്കിലെടുക്കുക, നല്ല ബലമുള്ള ഇറുക്കിലെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അട്ടതേ നിങ്ങൾക്ക് നടുക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇറുക്കിൽ ഇങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഒരു ഇറുക്കിൽ വെക്കണമെന്നുള്ളൂ. അപ്പോൾ അതെ ഇങ്ങനെ വെച്ചിട്ട് ഒടിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റ് കിട്ടി. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുത്തിട്ട് നീണ്ട രണ്ടും ഒരു സ്ട്രിപ്പാക്കി എടുക്ക. എന്നെ ഒട്ടിക്കണ പാട്ട്, നീണ്ട സ്ട്രിപ്പാക്കി എടുക്ക. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കാം. അപ്പം ഞാൻ ഒരു പീസ് എടുത്ത് ഫെവിക്കോൾ എടുക്കാം. ഞാൻ ഫെവിക്കോൾ എടുത്തിട്ട് ഒത്തിരി ഫെവിക്കോൾ അതിനകത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. കറക്റ്റ് വെച്ചിട്ട് ആ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒട്ടിച്ചു നോക്കാം. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിന് ടേപ്പ് ഒട്ടിച്ചും ഉപയോഗിക്കാം. ഈ മെത്തേഡ് ഇത്രയും കൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ കുറേ പട്ടം പറപ്പിക്കാറുണ്ട്, കാറ്റുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ അങ്ങനെ പറപ്പിക്കുന്നതൊന്നും ഇടയിക്കും. ഇടാൻ ശ്രമിക്കുക കാറ്റുണ്ടെങ്കിൽ. കാറ്റില്ലെങ്കിൽ ഞാൻ പട്ടം ഉണ്ടാക്കി മാത്രം ചെയ്യുള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പീസ് കയറി പശ അപ്ലൈ ചെയ്തു. ഇങ്ങനെ തന്നെ നിങ്ങൾ ഇത്തിരി കൂടുതൽ എത്ര കൂടുതലൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കും നിങ്ങളുടെ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ 4 പീസ് 5 പീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് കവർ ചെയ്യുക ലോങ് സ്ട്രിപ്പ് വെച്ച് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ 4 പീസ് വെച്ച്. നമുക്ക് ഇനി നിങ്ങൾ ഇനി ഇത്തിരി പാടുപാട്ട് നിങ്ങൾ ഈ വീട് ഫുള്ള് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എങ്ങനെയാണ് മനസ്സിലാവും. നല്ല കാറ്റുണ്ട്, അതാ പറന്നോണം. ഒരു സാധാരണ സൈസ് സ്റ്റിക്ക് എടുക്കുക, സ്റ്റിക്കല്ല ഇറക്കിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംബു സ്റ്റിക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ അത് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് നല്ല 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 സ്റ്റിക്ക് അവിടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ കളഞ്ഞ് ഒരച്ചം ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കേണ്ടതാണ്. ഞാനും കാണിച്ചുതരാം. ഫസ്റ്റ് ഒരു പീസ് ഇറ ഒരു പീസ് ഇറിട്ട് ഫെവിക്കോൾ എടുക്കുക. ഫെവിക്കോൾ എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത്തിരി വെച്ചിട്ട് അച്ചത്ത് തന്നെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കുക. പൊട്ടൊന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ബാക്കിൽ ഒട്ടിച്ചെടുക്കുക. ടേപ്പാണെങ്കിൽ നമ്മളെ പണി പെട്ടെന്ന് തീരും, പക്ഷേ അത്രക്ക് സ്ട്രോങ് ആവണമെന്നില്ല. നിങ്ങൾ പട്ടം പറപ്പിക്കുമ്പോൾ ടോയ് നൂല് എന്ന് പറയുന്ന നൂലുണ്ട്, അതല്ലെങ്കിൽ പട്ടം പറപ്പിക്കുന്ന നൂലുണ്ട്, അതെടുക്കുക. ഇനി നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചെടുക്കുക. നല്ല രീതിയിൽ വെക്കണം. എന്നിട്ട് വേറൊരു പീസ് കീറാം. അതവിടെ അയച്ചിട്ട് എന്നിട്ട് നമ്മൾ വേറെ പീസ് തൊട്ട് ആ നേരത്തെ ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇണ്ടതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് അടിയെ ഫസ്റ്റ് ഒട്ടിക്കണം, മോളിൽ നമുക്ക് ലാസ്റ്റ് ഒട്ടിക്കുക. ഒട്ടിച്ച് ഇനി നമ്മൾ ഇത് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ വളക്കുക. വളവ് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ശരിയാക്കാന്നെയാണ് നല്ല. ഇപ്പം എൻ്റെ വളവ് ചെറിയ പ്രശ്നമുണ്ട്, അത് നമുക്ക് ശരിയാക്കണം. ശരിയാക്കണം എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇത് നേരെ പിടിച്ചിട്ട് നമുക്ക് ഈ നേരത്തെ ഇതേപോലെ പേപ്പർ പീസിൽ ബ്ലൂ ഓഫ് പ്ലേറ്റ് ഇത് ചെയ്യാം. നമ്മൾ വീണ്ടും ബ്ലൂ വെച്ച് നേരത്തെ ഇതിൽ തന്നെ ചെയ്ത് കറക്റ്റ് ഇതിനകത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അവിടെ നിന്നോളും. നേരത്തെ ഇതിൽ തന്നെ അപ്പുറത്തെ സൈഡ് ഒന്ന് ഒടിച്ചെടുക്കുക. അപ്പോൾ ഇത്തിരി കൂടെ സ്ട്രോങ് ചെയ്തെന്നോളും. പിന്നെ നമുക്കിത് ഇവിടെ ഇത്തിരി ആക്സസ് തന്നെയുണ്ട്, അതെടുത്ത് ഒന്ന് ഓടിച്ചു കളയാം. പട്ടത്തിൻ്റെ ബോഡി സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി സ്ട്രോങ് ആക്കണത്. അതിനുവേണ്ടി ഞാൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ട് ഇനി സ്ട്രോങ് ആക്കണമെങ്കിൽ ഇനിയും വെക്കണം. അപ്പം ഞാനിപ്പോൾ അധികം സ്ട്രോങ് ആക്കണില്ല. അധികം സ്ട്രോങ്
പട്ടത്തിന്റെ സ്ട്രക്ചറും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെയിലിന് വാല് ഉണ്ടാക്കി എടുക്കണം. അതിനായി ഞാൻ എന്ത് ഇവിടെ സൈഡ് വാല് അല്ലെങ്കിൽ ഒറ്റ നീണ്ട വാല്. അതെ, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കറക്റ്റേക്ക് വരണം. വാലുണ്ടാക്കുമ്പോൾ ഈ നമ്മളിതാണ് സുഖം. അപ്പം നമ്മളിങ്ങനെ ഒരു വീസ് കയറി അതിനുള്ളിൽ ഗം വെച്ചു. ഇനി നമുക്ക് ഗമ്മിൻ്റെ ഇത്തി തരം കിട്ടാൻ ആവശ്യമുള്ളൂ. അപ്പം ഞാനത് ക്ലോസ് ചെയ്യണം ജസ്റ്റ്. അടുത്ത വീസ് കയറണം. സൈഡില് രണ്ട് പീസ് കയറി. അതെ, ഇവിടെ സൈഡിൽ രണ്ട് ഒട്ടിച്ചു വെക്കണം. അപ്പം അതിനൊട്ടി ഞാൻ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തു നേരത്തെ പോലെ തന്നെ. അതെ, ഇവിടെ ഒട്ടിച്ചു വെച്ചു. ഇവിടെ ഇത്തിരി ആക്സിനുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കീറിക്കളഞ്ഞ് അവിടെ തന്നെ ഒട്ടിച്ചു വെച്ചു. ഇത്രയും സ്ട്രോങ് ആക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എത്ര വലിയ വാല് വേണമെങ്കിലും വെക്കാം. വാല് എത്ര നീട്ടുള്ളൂ അത്രയും ഭംഗി ഉണ്ടാകും പൊക്കത്തോട്ട് പോകുമ്പോൾ. അപ്പം ഞാൻ ഇവിടെ വെച്ചു ഒട്ടിച്ചു അതെടുത്തു വെക്കണ്ട. ഇനി അതുപോലെ തന്നെ സെയിം സാധനം തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇത് ഒട്ടിച്ചു വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്ട്രോങ് ആക്കി. നമ്മൾ രണ്ട് സൈഡ് വാലും കംപ്ലീറ്റ് ആയി. സൈഡ് വാലും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫ്രണ്ട് വാല് ഉണ്ടാക്കണം. അടിയിലത്തെ സിംഗിൾ വാല് ഉണ്ടാക്കണം. സിംഗിൾ അല്ല, ഞാൻ മൂന്ന് വാല വെക്കണം അടിയിൽ. അപ്പം അതിനുവേണ്ടി ഞാൻ എന്ത് പേപ്പർ, ഒരു ഫ്രഷ് പുതിയ പേപ്പർ എടുത്ത്, ഈ പീസിങ്ങൾക്ക് ആവശ്യം വരില്ല, പുതിയ പേപ്പർ എടുത്ത്. ഇനി ഞാൻ കട്ട് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചോ. നേരെ കട്ട് ചെയ്യണം മൂന്ന് പീസ്. പോയി, കുഴപ്പമില്ല, വേറെ പീസ് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഈ പീസ് ആവശ്യമില്ല, ഇത് കേടായതാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. ഇത്തിരി വെയിറ്റ് ക്ഷമയോടെ ചെയ്യണം. പയ്യെ പയ്യെ ചെയ്താൽ മതി, കുഴപ്പമില്ല, ടൈം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറച്ചായി കട്ട് ചെയ്താൽ മതി. കത്രി വെച്ചിട്ടാണെങ്കിൽ ഇനി സിമ്പിളാണ്, പക്ഷേ ഇതിനകത്ത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ട്രൈറ്റിൽ കിട്ടും. ഇത് കണ്ട കുറച്ചേ കട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ വെക്കാം. ഞാൻ നമ്മളെ പശുവിൻ്റെ ആവശ്യം ഇത്രയും കണ്ടത്. പശു ഒന്ന് അടച്ചു വെക്കാം. പശ അടച്ചു വെച്ചത് അവിടെ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ. നല്ല കാറ്റുണ്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ. പറഞ്ഞോളാം നേരത്തെ ഇതുപോലെ തന്നെ. അതുപോലെ മൂന്ന് പീസ് കട്ട് ചെയ്യുക. നിങ്ങൾക്കാണെങ്കിൽ ഇനിയും വെക്കാം. ഞാനിപ്പോൾ ആകെ മൂന്ന് പീസ് കട്ട് ചെയ്യണുള്ളൂ. നമ്മൊരു ക്വാറൻറ്റൈനിൽ നിന്ന് ഷോർട്ട് ഫിലിം ഇട്ടിട്ടുണ്ടായില്ലേ, അതിനകത്തും കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഷോർട്ട് ഫിലിമായിട്ട് നമ്മൾ പെട്ടെന്ന് മൈൻഡ് അപ്പ് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ട ലാസ്റ്റ് പറക്കണ പെട്ടെന്ന്, അതുപോലെ പറഞ്ഞാൽ ശ്രമിച്ചിരുന്ന് കാച്ചിണ്ടെങ്കിൽ കാച്ചില്ലെങ്കിൽ അത് ഞാൻ മറക്കില്ല. ഇതും കട്ട് ചെയ്തെടുത്ത്. അപ്പം നമ്മൾ മൂന്ന് പീസായി ഈ പേപ്പറൊക്കെ സൈഡിൽ വെച്ചിട്ട് പട്ടത്തിലോട്ട് വരാം. പട്ടത്തിൽ വരുമ്പോൾ നമുക്കിനി മൂന്ന് പാലുണ്ട്. അപ്പം ഇനി ആ മൂന്ന് പാല് മൂന്നാമത്തെ ഒരു ഒന്ന് ജസ്റ്റ് നടുക്കിത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് തേച്ചെടുക്കുക, നടുക്കൊണ്ടൊട്ടിക്കുക. നമുക്ക് സൈഡിലൊക്കെ ചെയ്യണം. നമുക്കിനി വേറൊരു വാലെടുക്കാം.
സൈഡ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് വേറൊരു ഇത്തിരി കൂടെ അപ്ലൈ ചെയ്യാം. നേരത്തെ ഇതിൽ തന്നെ വീണ്ടും നല്ല കാറ്റുണ്ട്, പറപ്പിക്കാൻ ശ്രമിക്കാം. വീണ്ടും ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി വെക്കാം. പിന്നെ നമ്മുടെ വട്ടത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കിത് പറപ്പിക്കാം. അപ്പോൾ പറപ്പിക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയും കെട്ടണം, ഇവിടെയും കെട്ടാം, ഇതിൻ്റെ ഇടയിൽ കൂടെ കെട്ടാം. ഇനി നിങ്ങളുടെ അച്ചത്തായിട്ട് ഇങ്ങനെ കെട്ടാം. നൂലിൻ്റെ കെട്ടിയെടുത്തിട്ടുണ്ട്, ചെറിയ കെട്ടി കൊണ്ടിട്ടില്ല, അത് കുഴപ്പമില്ല, അതൊന്നും നൂലാവശ്യമില്ല. എന്നിട്ട് നമ്മളിവിടെ കെട്ടിയില്ലേ, അവിടെ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക, ഊരിപ്പോവാത്ത രീതിയിൽ. ഊരിപ്പോയാൽ പണി കിട്ടും പെട്ടെന്ന് വന്ന്. ഇപ്പം നമുക്ക് കെട്ടിയിട്ടൊക്കെ നല്ല ടൈറ്റിൽ, ഇനി നമുക്ക് പെട്ടെന്ന് പറപ്പിക്കാം. കാണും പറഞ്ഞിട്ടുണ്ട് നൂലിടിയും ഞണ്ടി. ആ അതെ, നൈസായിട്ട് പറക്കണ്ട്. ഇപ്പം കാറ്റ് വന്ന് കിട്ടുന്നു. അയ്യോ ഇവിടെ താഴുണ്ട്. ആ അതെ, കാറ്റ് വന്ന്. അപ്പം നമ്മുടെ പട്ടം തന്നെ നൈസായിട്ട് പറക്കണ്ട്. ആണോ, അതെ ഹൈറ്റിലെത്തി. എൻ്റെ ഫ്രണ്ടാ പറപ്പിക്കണം, ഫ്രണ്ടാ പറപ്പിച്ചോണ്ടിരിക്കണം. അതെ എന്നാ, അപ്പം അത്യാവശ്യം ഹൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി വിട്ടിട്ട് പോയാൽ എത്തിക്കൊള്ളും. അപ്പം നമ്മളൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ നൂല് ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്, കെട്ടായി, കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇത്രയും പറപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പറപ്പിക്കണം. പറപ്പിക്കാതെയും പാടുന്നില്ല, എന്നാലും കുറേ നേരം എടുത്ത് കാച്ചു വരാൻ. അപ്പം ഞാൻ ഇന്നാളും മറ്റന്നാളും ഞാനൊരു പുതിയ വീഡിയോ ഇടാം. എന്താന്ന് വെച്ചാൽ നാളെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇടാം, ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ. എന്താ നാളെയും മറ്റന്നാളെ ഇടാം ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കുന്നത് ചീപ്പ് റേറ്റിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ പുതിയ വീഡിയോ വന്നെങ്കിൽ ബെല്ലൈക്കണം കൂടെ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.